ഹായ്, വെൽക്കം ടു നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം രാവിലെ കഴിച്ച് ഞങ്ങളുടെ ചോറ് നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിളപ്പിച്ച് വിട്ടേച്ചു, ഗ്രീൻ പീസ് കഴിക്കു കഴിഞ്ഞു, ചപ്പാത്തി ഉണ്ടാക്കിട്ട് ചപ്പാത്തി കുറച്ച് പാത്രമാണ് കേട്ടോ, അതാണ് ഇവിടെ പൊടിയൊക്കെ ആണ്. പിന്നെ കഴുകി ചപ്പാത്തി കുഴച്ച് പരത്തി ചുട്ടെടുത്ത് വെച്ചു. ഇപ്പം ഞാൻ ഗ്രീൻ പീസ് ഉപ്പേരി ഉണ്ടാക്കാൻ പോകട്ടോ. അതെന്താ വെച്ചാലും കുഴപ്പമില്ല, ഗ്രീൻ പീസ് കറി ഒക്കെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാം. പണ്ടിങ്ങനെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഷാപ്പിലേക്ക് മാമന്റെ വീട്ടിൽ ഷാപ്പിലേക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കിണ്ടു. അപ്പൊ ഗ്രീൻ പീസും ഉപ്പേരി ഉണ്ട്. അപ്പൊ ഗ്രീൻ പീസ് ഉപ്പേരി ചപ്പാത്തി ആ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ളൊരു ഓർമ്മ. ഷാപ്പിലെ പണ്ടത്തെ മാമന്റെ വീട്ടിലെ കുട്ടിക്കാലത്തെ ഷാപ്പിലെ ബീഫും പുള്ളിയും മതി, അതൊക്കെ ഒരു ഓർമ്മകൾ തന്നെയാട്ടോ, നല്ല നല്ല സൂപ്പർ ഓർമ്മകൾ. അപ്പൊ അനുവേട്ടന്റെ ഇഷ്ടത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുണ്ട് കേട്ടാ. ഇപ്പൊ നമുക്ക് ഗ്രീൻ പീസ് മാറ് നല്ല നേരെ കുളിക്കാൻ ചൂടണം വെച്ചിട്ട് കുളിക്കണം. ഇവിടെ ഒരാള് സ്ലൈറ്റില് എഴുതി കഴിഞ്ഞതാട്ടാ, എന്നിട്ട് ആക്കും മാച്ച് ഡേ വീണ്ടും എഴുതുക. അപ്പൊ ചോന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പില കേട്ടോ, എണ്ണ ചൂട് ആവണുണ്ടായിരുന്നോ നല്ല കുഴപ്പം ചൂട്. എന്തായാലും അതിനായിട്ട് മണല്ല, വെളിച്ചെണ്ണയുടെ ഒരു മണം, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴൊരു മണം, അത് വേറെ കേട്ടോ. ഇന്ന് ഞങ്ങളെല്ലാരും കുറച്ച് നേരത്തെ എണിച്ചു കേട്ടോ, കുളിക്കലും ഞാനും അനുവേട്ടും. ഞങ്ങൾ നാലാള് നേരത്തെ എണിച്ചു, ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ഇനി കുളിക്കേക്ക് കൊണ്ടുള്ള സ്നാക്സിൻ്റെ കാര്യം നോക്കാം, അതൊന്നും കിട്ടിയിട്ടില്ല. അതിന് ഇങ്ങനെ ആലോചനയിൽ ഇങ്ങനെ എത്തുന്നുണ്ട്, എന്തെങ്കിലും തെളിഞ്ഞു വരാണ്ടിരിക്കില്ല ആലോചനയിൽ. നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്തതിനോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ കുത്തി വളർത്തിട്ടുണ്ട്. അതിനോടൊന്ന് ഓടി വരുമോ, ഓടി തന്ന എന്റെ മടകും പൊടി തീർന്നു, അടിയിൽ നിന്ന് ബക്കറ്റ് നിൽക്കണം, മടകും പൊടിയിൽ ബക്കറ്റ് നിൽക്കും, ഇതിന്റെ തീർന്നു ഇട്ടേച്ചത് മടകുപൊടിയുടെ ബക്കറ്റ് എടുത്തിട്ട് ഇതിലേക്ക് തരിട്ട്. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ നമ്മുടെ ഓർമ്മകളൊക്കെ ഇപ്പൊ കരിഞ്ഞു പോയി. അതാണ് അപ്പയുടെ കൈപ്പുണ്യം. ചക്ക
നമ്മളെ അപ്പുറത്ത് പക്കിട് ഉണ്ടോ നമ്മള് കുണിക്കുമ്പോളെ നമ്മള് പഞ്ചസാര എന്തെങ്കിലും എടുക്കുമ്പോ ഇങ്ങനെ പറയുന്ന വായിലിട്ടായിരുന്നു കുട്ടി. ബാക്കിയായിട്ട് എന്തൊക്കെ ഓരി ഉണ്ടെന്ന് കണ്ടുള്ളത് എന്താന്ന് കണ്ടില്ലേ അമ്മയുടെ കുറച്ച് വായിലിട്ടു കുറച്ചിട്ടേ കുറച്ച് അതിന്നോട് പറഞ്ഞു സ്വപ്നാണ് മൂസമ്പി മേടിച്ചിട്ട് മുറിച്ചിട്ട് ഉപ്പും മുളകും പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പും മുളകും പൊടി ഒക്കെ ഇട്ട് തരാം പണ്ട് കുട്ടി അങ്ങനെ മേടിക്കാം കേട്ടാ. നമുക്ക് ഇഷ്ടമുള്ള സാധന മേടിക്കാം കേട്ടാ. ഇത് ഈ വെള്ളത്തിൽ ഒന്ന് വറ്റി വരുമ്പോ എന്താണെന്നറിയാം ഈ എരിയൊക്കെ ഒന്ന് പിടിച്ചോളൂ. അതായത് ഈ ഗ്രീൻ പീസ് വേവിക്കുമ്പോ ഇങ്ങനെ തൊലിയും ഗ്രീൻ പീസ് വേരാവും. ഞാൻ വേവിക്കുമ്പോൾ എല്ലാരും വേവിക്കുമ്പോഴാവും. പക്ഷെ അതാ വേരാണ്ടിരിക്കാൻ നമുക്ക് എന്താ ഒരു കാ ടീസ്പൂൺ പഞ്ചസാര കൊടുത്താനിട്ടാണ് പെണ്ണാ നമ്മൾ തൊല്ലി ഡോളാ തരുന്നുണ്ടാ കുളിക്ക നമുക്ക് കുളിച്ചാൽ തേക്കുന്നു വയറ് വേണിച്ചിട്ടുണ്ടോ ജെല്ലേ വയറ് ആണത് പണ്ട് ഷാപ്പിലേക്ക് ഇങ്ങനെയായിട്ടുണ്ടായിരിക്കും കൊടുത്തേക്ക് എന്നിട്ട് ഇതിൻ്റെ ഈ ഗ്രീൻ പീസിൽ ഷാപ്പിൽ കൊണ്ടുപോയിട്ട് ഇതിലേക്ക് കോഴിമുട്ടും ബീഫും കൂടി ഒരു കൊത്തിപ്പോരി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഷാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്മയുടെ വീട്ടിൽ അതായത് അമ്മയുടെ വീട്ടിൽ മാമൻ്റെ വീട് എന്ന് പറയില്ലേ അവിടെ ഷാപ്പായിരുന്നു മാമന് ഷാപ്പിലായിരുന്നു കച്ചവടം കറിക്കച്ചവടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ മേമ്മമാർ ഇങ്ങനെ കറികളുണ്ടാക്കും ബീഫ് അല്ലാതെ താറാവ് ബീഫ് മുയൽ പത്തിരി ചപ്പാത്തി ഗ്രീൻ പീസ് കൂർക്ക സീസണാണ് കൂർക്കുപ്പേരി അങ്ങനെ അങ്ങനെ കഴിച്ചിട്ടാട്ടാ. പേരുടെ നിറത്തിൽ ഭംഗിച്ചപ്പോ ഒരു തരി വെള്ളമുള്ള കാനം എന്താ നമ്മള് വേവിച്ച വെള്ളം കളഞ്ഞില്ല ആ ഉള്ള വെള്ളം കളാനും അതുകൊണ്ട് വറ്റി ആ മസാല ഒക്കെ ഇതിലങ്ങനെ പേരണ്ട് വന്നുകൊണ്ടാ ഉപ്പേരിയുടെ ആ മസാല കൂടെ ഒരു കൊഴുപ്പിറങ്ങി ആ മിളകും കൂടിയില്ല നാളികേരപ്പാലും ആ നാളികേരത്തിന്റെ പാല എന്തപ്പോഴേ സെറ്റായി. ഇനി നമുക്ക് അടുത്തത് എന്താണെന്നുള്ള ആലോചന മൂടിച്ചു കൊട്ടുവരാം. നമ്മുടെ ചപ്പാത്തിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല സോഫ്റ്റ് ചപ്പാത്തി കേട്ടാ. അങ്ങനെ കുണിക്കുമ്പോൾക്ക് എന്ത് കുറത്തേക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. അതായത് പീനട്ട് ബട്ടറും പിന്നെ നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ഉരുക്കിയതാണ് കേട്ടോ ന്യൂട്രല ഒന്നല്ല മിൽക്ക് ചോക്ലേറ്റ് ഉരുക്കിയത് അതിലേക്ക് പീനട്ട് ബട്ടറും കൂടിയിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് നമ്മുടെ ചപ്പാത്തിയിലങ്ങോട്ട് പരട്ടി കൊടുത്തത് സത്യം പറഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ പീനട്ട് ബട്ടറും ഈ മിൽക്ക് ചോക്ലേറ്റ് കൊണ്ടിട്ട് യോജിപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ചപ്പാത്തി അങ്ങനെ ഉണങ്ങൂല നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും കുട്ടികൾ കൊടുത്തേക്കും പോട്ടോ. പിന്നെ ഒരു മൂന്ന് ഈത്തപ്പഴം വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പ് രണ്ട് ബദാം ഒരു നാല് പിസ്ത ഇതാണ് കേട്ടോ കുണിക്കൊക്കെ കൊണ്ടുപോകാൻ സ്നാക്സ് ബോക്സിന് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ അതൊന്ന് റോൾ ചെയ്യണം അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂൾ പോകുമ്പോൾ കഴിക്കുമ്പോൾ അവരെ കൈമൊക്കെ ആവില്ലേ അപ്പോൾ അത് റോൾ ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അപ്പുറപ്പുറമൊക്കെ ഒന്ന് അങ്ങനെ അമർത്തി വെച്ച് അത് നമ്മൾ വെച്ച പോലെ ഇരിക്കൂട്ടെ എന്തുകൊണ്ട് വെച്ചാൽ ഇത് ഇങ്ങനെ പശ പശ പോലെ അല്ലേ ചോക്ലേറ്റും പീനട്ട് ബട്ടറും ആകുമ്പോൾ അങ്ങനെ ഞങ്ങൾ കുണുക്കനെ മുണുക്കിന് സ്കൂളാക്കി ഇനി കൊള്ളി മേടിക്കണം അല്ലേ കേട്ടാ പേര് വെക്കണം. പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടില്ല വിശക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഞങ്ങളെല്ലാവരും
നല്ല രാത്രി എല്ലാവരും നേരത്തെ ഉറങ്ങി. അങ്ങനെ തോന്നുന്നു നേരത്തെ എണീച്ചു എല്ലാവരും കേട്ടാ. നാന കുണുക്കിന് കുണുക്കി കുണുക്കി ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലേ? കുണുക്കി കഴിച്ചില്ല, കുണുക്കുമ്പോ കഴിച്ചു കേട്ടോ. കുണുക്കുമ്പോ ഭക്ഷണം കഴിച്ചു. ഞങ്ങള് എന്തെങ്കിലും കറിക്കുള്ളത് മേടിക്കാന്ന് വെച്ചിറങ്ങിയതാ കേട്ടാ. ഭയങ്കര സംഭവം. അവരെ വീഡിയോ എത്ര കണ്ടാലും മതിയാവില്ല കേട്ടാ. ഞാൻ കൊറേ ഇരുന്ന് കാണും, അതിന്റെ കണ്ട വീഡിയോ തന്നെ എടുത്ത് കാണും. സത്യം പറഞ്ഞു ഞാൻ കാണും, അനേട്ടൻ കാണും, എല്ലാവരും. ഷെബി ആയാലും പൊന്നായാലും കുണുക്കനായാലും കൂടി കണ്ട വീഡിയോ അന്നാരും അവരെ വീഡിയോ എത്ര കണ്ട ഒക്കെ പരസ്യങ്ങളാട്ടാ. ലാസ്റ്റ് ആയിട്ട് അറിയുള്ളൂ അത് എല്ലാ ഷോപ്പിൻ്റെ ഒക്കെ പരസ്യമാണ്. പക്ഷെ അതിൻ്റെ വേദനയ്ക്ക് ഉണ്ടല്ലോ. കൊമ്പങ്ങാട്ട് പോയാലും എന്താ മറ്റേ പേരും വന്നു കൊമ്പങ്ങാട്ട് പോയിട്ട് കുഞ്ഞാപ്പിട്ട് ചായക്കട തോന്നുന്നുണ്ട്. സമുദ്രി എണ്ണക്കടികളുണ്ട് പോറ്റേ. അങ്ങനെ ചപ്പാത്തിൻ്റെ വീട്ടില് വേണ്ട. അങ്ങനെ എന്താ പറയാ, മേടിച്ചിട്ട് വരാം അല്ലേ? എന്തോ ഒരു കാര്യം ഞാനോട് പറയണെന്ന് ചോദിച്ചു മാറുന്നു. രാവിലെ എന്നെ കുളിച്ച് കുളിയൊക്കെ തൊട്ടുകഴിഞ്ഞ ഒരു ഐശ്വര്യ അല്ലേ? പണികളുണ്ട് അല്ല. ചപ്പാത്തി ആയാലും ചപ്പാത്തി ഇപ്പൊ കുഴക്കാൻ പരത്തിനും ചൂടിലൊക്കെ ആകുമ്പോ വേറെ ആരും ഇല്ലല്ലോ. ഒറ്റയ്ക്ക് ആകുമ്പോ അത് അത്യാവശ്യം പണി. 10-25 ചപ്പാത്തി ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങളിത് സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിട്ട് ഞാൻ സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങി. അതിനായിട്ട് വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചത് ഇപ്പൊ എത്ത്. അങ്ങനെ നമ്മളിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊള്ളി മേടിക്കാൻ പോയി ആൾക്കാരട്ടാ. കൊള്ളി മേടിച്ചപ്പോൾ ഓരോന്ന് എടുത്തെടുത്തെടുത്തപ്പോൾ 537 ബില്ലായി. ഇന്നിപ്പോൾ വീട്ടിൽ പോയിട്ട് ഗൂഗിൾ പേ ചെയ്തു. ഫോൺ വീട്ടിൽ വെച്ചു, ഞാൻ എടുത്തില്ല. ഗൂഗിൾ പേയുടെ ഫോൺ എടുത്തില്ല. മീൻ സെലക്ട് ചെയ്തിട്ട് ഒരാൾ വേണ്ടി മീൻ മേടിക്കാൻ താട്ടാ. വെട്ടുമീന് 2.5 കിലോ കിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഞങ്ങൾക്ക് ഒരു ദിവസത്തിന് മേലെ ഒരു മീൻ കറിയെ കൂട്ടാൻ ഞങ്ങക്ക് മട്ടുക്കണ ആൾക്കാരാ. ഒരു മീൻ തന്നെ അങ്ങനെ വെച്ചത് തന്നെ വെച്ച്, പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് കൂട്ടാനും വലിയ താല്പര്യം ആൾക്കാരുള്ള. പിന്നെ ഒരുപാട് അങ്ങനെ കുറച്ചൊക്കെ ഇപ്പം മിഞ്ഞാന്ന് വെച്ച മീൻ കറി ഇന്ന് രാവിലെ വരെ ഉണ്ട് കേട്ടോ. മിഞ്ഞാന്ന് വെച്ചതാണ് ഉച്ചയ്ക്ക്, അത് ഇന്ന് വരക്കിരിക്കുന്നുണ്ട്. അരക്കിലോ വറുത്തും ചെയ്തു അരക്കിലും കറി വെച്ചത്. അത് ഇപ്പം ഇതരക്കില്ല, ഇന്നലെ വറുത്തതിൻ്റെ ബാക്കി ഇന്നലെ ഞാൻ തൂരിക്കിട്ട് കളഞ്ഞത്. വേറെ ഒന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും നമ്മുടെ വീട്ടിലങ്ങനെ മീനായാലും ഇറച്ചിയായാലും എന്തുട്ടായാലും അങ്ങനെ ഒരുപാടൊന്നും ആയിരിക്കും. ഒരു തൈ ദേശം വെച്ച് കഴിഞ്ഞാൽ അത് മതി. നമ്മൾ ഈ മീൻ മേടിക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ കുണുക്കനെ ആലോചിച്ചു. കുണുക്ക മീലിങ്ങി ചോറുണ്ണില്ല, അതാണ്. വേറൊരു ഭക്ഷണം കഴിക്കില്ല മീലിങ്ങി ചോറുന്നില്ല. പിന്നെ നമുക്കൊരു തൊയിരക്കേടല്ലേ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, കുട്ടികൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് തൊയിരക്കേടല്ലേ. അതുകൊണ്ടാണ് പിന്നെ എന്താ പറയാ വന്ന് 500 രൂപ എനിക്ക് പിന്നെ വേറെ ഒന്നും കേട്ടാ. കാർത്തൊന്നും കഴിക്കില്ല. അപ്പം ഞാൻ കാർത്തൊരു നാടൻ നേന്ത്രപ്പഴം മേടിച്ചു, മുക്കാവിലെ കൊള്ളി മേടിച്ചു, ഒരു ആപ്പിൾ മേടിച്ചു. എന്നല്ല കുണുക്കിക്ക് നാളെ സ്നാക്സിന് കൊടുത്തേക്ക് എന്തെങ്കിലും വേണ്ട വെച്ചാൽ ഒരു ആപ്പിൾ, മൂസമ്പി, 1/2 കിലോ മാങ്ങ, അങ്ങനെ 1-2 സാധനങ്ങൾ മേടിച്ചു. ഇതില് അത്യാവശ്യം വന്നു. കുത്തിയ മുളക്, ഉപ്പേരി മുളകില്ലേ, മുളകും പൊടി ഇട്ടിട്ട് ഉപ്പേരിയൊക്കെ ഇഷ്ടം. അങ്ങനെ ഞാനായിട്ട് മീൻ മേടിച്ച് അന്വേഷണം വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. എൻ്റെ ഇടയിൽ പൊന്നു വിളിച്ചു, അമ്മേനെ അച്ഛനും കാണാനും നിങ്ങൾ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു വിളിച്ചു കേട്ടോ. പിന്നെ കുണുക്കിന് കുണുക്കിന്ന് രാവിലെ നേരത്തെ എണീച്ച കാരണം കുണുക്കൻ ഭക്ഷണം കഴിച്ചിട്ട് പോയ കാരണം അങ്ങനെ ഒരു സമാധാനം മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുണുക്ക് ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോയെന്ന്. പിന്നെ നമ്മളങ്ങനെ ഏകദേശം നമ്മുടെ വീടൊക്കെ എത്താറായിട്ട് എത്താറാകുമ്പോണ്ട് എൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയുടെ ഒരു വണ്ടി വന്നാലും എനിക്ക് ഞാൻ വീണ്ടും ഇടയ്ക്ക് തിരിയാൻ പറ്റാണ്ട് കുറച്ച് നേരം അവിടെ ബ്ലോക്ക് ചെയ്ത് നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ നിന്നപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ അതിന് എൻ്റെ കൂട്ടുകാരനെ പറഞ്ഞു, അപ്പാപ്പനും അമ്മാമ്മയും ഇരിക്കുന്നു, വയസ്സായി അപ്പാപ്പനും അമ്മാമ്മയ്ക്കായി എന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കണ്ടാൽ പറയൂ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടാണ് ഞങ്ങൾ സംസാരിച്ചിരുന്നത്. അത് സംസാരിക്കുന്നുണ്ട്, അവിടുത്തെ വണ്ടി പോയോ എന്ന് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വഴിയിലത്തെ പിന്നെ കുറേ ദിവസമായി അച്ഛമ്മേരെ അടുത്ത് പോയിട്ട്. അപ്പോൾ ഞങ്ങൾ അച്ഛമ്മേനാണ് പോവുക അല്ലേ, കാത്തിൻ്റെ മുത്തശ്ശി അച്ഛൻ്റെ അമ്മ. ആ നമ്മളെങ്ങനും പോയിരുന്നില്ല ഇതെല്ലാം വന്നിട്ടില്ലേ. എന്താണാവോ പറ്റി മുത്തശ്ശീനാണോ, മുത്തശ്ശീനെ കാണാൻ പോവാം, കാത്തു മുത്തശ്ശീനാണോ പോവാം. കാറ്റുള്ള കളിപ്പാട്ടം കൊണ്ട് ഞങ്ങൾ പോണു. അഞ്ചമ്മോ ഇഞ്ചന്. അങ്ങനെ അച്ഛമ്മേനെ കാണാൻ പോയപ്പോഴാണ് അച്ഛമ്മയ്ക്ക് വയ്യ. അച്ഛമ്മേനെ അവിടെ ഹോസ്പിറ്റലിൽ അവിടെ പോകാൻ നിൽക്കുകയെന്ന് കേട്ടോ. അങ്ങനെ അച്ഛമ്മ ഹോസ്പിറ്റലിൽ പോയി, അവിടെ തറവാട്ട് കുറച്ച് നേരം അനിയത്തിയേറ്റ കുറത്താനും പറഞ്ഞിരുന്നു. നേരം പോയത് അറിഞ്ഞില്ല. പിന്നെ വരുമ്പോൾ കുറച്ച് വരികി കേട്ടോ. വന്ന ശേഷം ഞാൻ വന്നിട്ടതിന് ശേഷമായിട്ട് ഇവിടെ എല്ലാവരും ചായ കുടിക്കായിരുന്നു. ഞാൻ വരുന്ന വരയ്ക്ക് ഇവിടെ ചായ കുടിക്കായിരുന്നില്ല. എൻ്റെ ഏട്ടനും കാർത്തും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ പോകുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് വൈകിട്ട് അങ്ങോട്ട് പോകുന്നത് കേട്ടോ തറവാട്ടിൽ നിന്ന്. അങ്ങനെ വന്നപ്പോൾ നല്ല ചപ്പാത്തിയും ഗ്രീൻ പീസ് ഉപ്പേരിയും കുറച്ച് മീഞ്ചാറും കൂടിയപ്പോൾ നല്ല സുഖം. പക്ഷേ എങ്ങനെ ഉണ്ടായതാണ് കേട്ടോ ആ കോമ്പോ? ചപ്പാത്തി ഗ്രീൻ പീസ് അങ്ങനെ ഇതിവിടെ ആരും ഇച്ചു നോക്കിയ മാമനും മാമനും കൊണ്ടുപോവാൻ വന്നോട്ട് ഞങ്ങള്. ഹായ് പഞ്ഞ കാറ്റോ, ഹായ് പഞ്ഞ കാറ്റോ, ഹായ് പറയേ. നോട്ടം മൊത്തം റൗണ്ട് വരുന്നുണ്ട് രണ്ടാള് നെൽമ്പട സന്താൻമാർ. ആ മാമനും മേമേനൊക്കെയാ, കുക്കിന് കുക്കാനൊക്കെയാ, മാമനും മേമേ എന്തെല്ലാം സ്കൂള്. കുണക്കിനെ കുണിക്കിന് സ്കൂൾ ഇട്ടോട്ടെ ഞങ്ങള് ഉച്ചയായിട്ടുള്ള അവിടെ പന്ത്രണ്ട്. അത് നമ്മുടെ തെങ്ങ് മുറുക്കിടേറ്റ് മുന്നേ കുഞ്ഞ റൈറ്റ് പറഞ്ഞതാ ഒരു ദിവസം രാത്രി. അവരുമ്പോടെ റൗണ്ട് ഉണ്ടായിരുന്നില്ലേ തെങ്ങ് മുറുക്കിടേറ്റ് അവിടെ അതിന്റെ മുകളിൽ. അങ്ങനെ കുണക്കിന് കുണിക്കി വന്നതിന്റെ ശേഷം ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് എന്തോ അടിക്കാൻ പോയാനേട്ടാ ഡ്രം, ഒരു നീല പ്ലാസ്റ്റിക് ഡ്രം പോലെ തിരാ മേടിക്കാൻ വെച്ചാൽ നമ്മുടെ അരി. ആ അത് തന്നെയാ ഞാൻ കണ്ടിട്ടില്ല. ആ വെള്ളത്തിന്റെ ടാങ്ക് പോലത്തെ ഒരു പകുതിയുടെ ഭയങ്കര വട്ടുണ്ടല്ലേ, അങ്ങനെ ഇറക്കിയത് അത്ര. അപ്പൊ അത് പറഞ്ഞ മേടിച്ചു കൊടുത്തു നമ്മുടെ അലിഗേറ്ററിന് ഇട. അലിഗേറ്ററും എന്നിട്ട് അരോണയാ, അവര് ചേർന്നില്ല, അവരടിയ. അപ്പൊ അവരെ മാറ്റേണ്ട മേടിക്കാൻ ഞങ്ങൾ പോയതാണ് എല്ലാരും കൂടി. അപ്പൊ അതൊക്കെ ഞങ്ങൾ എല്ലാവരും മേടിച്ചു കൊടുത്തതിന് ശേഷം ഞങ്ങൾ മുതല വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായി നിലക്കി അതിന് കുറച്ച് നമ്മള് കൊള്ളി ഇട്ട് വെക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ മുതല വേറൊരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം നമ്മള് കൊള്ളി വേവിക്കാൻ വെച്ചു. ഉപ്പേരിക്ക് കാരണം ഒരു കഷ്ണം വേണ്ടെന്നുള്ള, പക്ഷെ അത് അന്വേഷണം അറിയാൻ തന്നെ കുറച്ച് കൂടുതൽ നന്നാക്കി വെച്ചു. അപ്പൊ ഞാൻ അതൊക്കെ കൂടി വേവിക്കാൻ വെച്ചുട്ടാ. അങ്ങനെ ഞാനുള്ള പാത്രം അപ്പം ഉണ്ടായിരുന്ന ഒരു കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കയ്യോടെ മോറി. പിന്നെ നമ്മൾ മീൻ മേടിച്ചു കൊടുത്ത് കുറച്ച് നേരം മീൻ പുറത്തിരിക്കണം. അപ്പം അതിന് അവനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പം അതെ എന്തോട്ടാ എന്നിട്ട് മീനിൻ്റെ പേര് അയിലക്കണ്ണ. അങ്ങനെ അതിന് നല്ല മീനാട്ടോ. പക്ഷേ നമുക്ക് കുറച്ച് നേരം ഞങ്ങൾ പുറത്ത് വെച്ചോട്ടെ, എന്നിട്ട് അടക്കം ആ മീന് ടേസ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ മീൻ കറി ചിലവാറില്ല. രണ്ടു ദിവസം മൂന്ന് ദിവസം ചെയ്യുന്ന കൊണ്ട് കളയാറൊക്കെ മതി. കുണുക്കനാണ് കുണുക്ക് കഷ്ണം കഴിക്കും, കുറച്ച് ഗ്രേവി, ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ. ഇന്നത്തെ മീൻ കറി ശരിക്കും ഒരു ചട്ടി നിറയെ വെച്ചിട്ടാണ് ഏകദേശം അത് തീർന്നു കേട്ടോ. അപ്പം എന്തും ഈ ചട്ടീനുള്ളത് കറി ഇരിക്കും, മറ്റത് വറക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ട്. മീൻ നല്ലതാണോ പൊട്ടയെന്ന് അറിയാത്തതാണ് അങ്ങനെ ചെയ്തിട്ടാ. പറ ആഴ്ചയിലും മൂന്ന് ദിവസമെങ്കിലും അയിലക്കണ്ണ വരണം കേട്ടോ. അതാണ് ഭയങ്കര ഇഷ്ടമായിട്ട് എന്തായാലും. അപ്പോൾ അങ്ങനെ മീൻ കറിക്കുള്ള ഇതിൽ മീൻ വറക്കാനാണ് കേട്ടോ. മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും, കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മുടെ ഈ നാളികേരത്തേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ അടുത്തോളം മുളകുപൊടി, കുറച്ച് ഒരു പിടി ഒരു മുറി നാളികേരം കേട്ടോ.
അപ്പോൾ അങ്ങനെ അത് ഇട്ടേച്ചു. പിന്നെ നമ്മൾ മീൻ വറുക്കല മസാലയൊക്കെ നന്നായി പരട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ നമ്മുടെ കറിവേപ്പില അതൊക്കെ ഉള്ളിയിൽ തിരികെ സെറ്റ് ചെയ്ത് നല്ലോണം. എന്നാൽ ദശയുള്ള മീൻ കേട്ടോ. അപ്പോൾ അത് എരുമ്പുള്ളിയൊക്കെ എരുമ്പൊക്കെ പിടിച്ചാൽ അതിനോട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കറി വെക്കാനുള്ള മീനിലേക്ക് നമ്മൾ മാങ്ങ ഇട്ടിട്ടുണ്ട്, പച്ചമുളക് രണ്ടര ചീന്തിയിട്ടുണ്ട്, ഇഞ്ചിയും ചുവന്നുള്ളി ചതച്ചിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ട് കേട്ടോ. അതാണ് ആ ഒരു കൂട്ടിയുടെ മാങ്ങ, ഉപ്പ്, മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടിയില്ല, ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, മീൻ. ഇതാണ് ആ ചട്ടിയിൽ ഇരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അരപ്പ് അരച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കുക കേട്ടോ. നമ്മൾ നാളികേരം ഇടുന്നില്ല, അതിൻ്റെ പാൽ മാത്രം എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ വയ്ക്കുമ്പോൾ വേറെ ടേസ്റ്റാണ്. നാളികേര പാൽ വെച്ച് വയ്ക്കുന്നത് വേറെ ടേസ്റ്റാണ്, ഇങ്ങനെ വയ്ക്കുന്നത് വേറെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നാളായിട്ട്, ഞാൻ പണ്ടൊക്കെ ഇതുപോലെ ഞേട്ടാ സ്ഥിരം മീൻ കറി വയ്ക്കുക. ഇപ്പോൾ ഞാൻ കുറേ നാളെ ഇങ്ങനെ വെച്ചിട്ട് ചില ദിവസം മിളകിട്ടിട്ട് ചിലപ്പോൾ നാളികേര പാൽ മാത്രം വെച്ചിട്ട് അങ്ങനെ വെക്കട്ടെ. എളുപ്പം പണി ഏത് സമയത്തൊക്കെ ഇത് കുറച്ച് മിരക്കിട്ടുണ്ടെങ്കിൽ മസാല ഇങ്ങനെ അടിച്ചു വന്നിട്ട് പിഴിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഈ മിളക് പൊടി മഞ്ഞപ്പൊടി ആകുമ്പോൾ നമുക്ക് കറക്റ്റ് കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്കൊരു ചട്ടി മീൻ കറിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു ചട്ടിയിൽ ഒരു മുക്കാൽ വശം ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ സത്യം ഇത്ര മീൻ കറി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ തീരാത്തത് ഇതാ ഇന്ന് മീൻ കറി കാ ചട്ടി കേട്ടോ. അത്രയും നല്ല മീനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി കേട്ടോ. അപ്പോൾ ഇതുപോലെ ആരും കറി വയ്ക്കാത്തതുകൊണ്ട് ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ മീൻ കറി, ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ ആ മുതലേക്ക് കുറച്ച് കൊള്ളിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരി കാച്ച വേണ്ടിയിട്ട് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി, ഒരു അഞ്ചാറ് ചുവന്നുള്ളിയോ കൂടി നന്നായി ചതക്കുക കേട്ടോ. എനിക്ക് അരിഞ്ഞിട്ട് ഉപ്പേരി ചില ഉപ്പേരിക്ക് അരിഞ്ഞ്, അതായത് ഉള്ളി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് കാച്ചും, ശരിക്കും അതിനേക്കാളും ടേസ്റ്റ് ചതച്ചിട്ട് കാച്ചണം കേട്ടോ. അപ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം അപ്പുറത്തടുപ്പത്ത് തളയ്ക്കാണ്. ആ നേരം കൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ മൂത്ത് വന്നപ്പോൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായി മൂപ്പിക്കുക കേട്ടോ. മൂത്ത് എന്നോട് കൂടിയിട്ട് നമ്മൾ കുത്തിയ മുളകാണ് ഇട്ട് കിട്ടുന്നത്. എനിക്ക് ഉപ്പേരിക്ക് എപ്പോഴും കുത്തിയ മുളക് ഇട്ടിട്ട് ഉപ്പേരി കാച്ചതാണ് കേട്ടോ കൂടുതലിഷ്ടം. അങ്ങനെ നമ്മൾ ഇതേ കുത്തിയ മുളകൊക്കെ ഇട്ടു. അതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു അര ടീസ്പൂൺ എടുത്തോളം മുളകും കൂടി ഇട്ടു. പിന്നെ ഇത് ഒരു പിടി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ മുതലി കൊള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ എരിവൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് പിടിക്കണം, എനിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ മുതലിയും കൊള്ളി ഉപ്പേരി? അല്ല നല്ലതിന് നല്ലതെന്ന് പറയാൻ കുഴപ്പമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഉപ്പേരി കോഫി ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചവെളിച്ചിനാണ് കേട്ടോ തൂകി കൊടുത്തത്. അത് വേറൊരു ഫ്ലേവറായിരിക്കും കേട്ടോ ഉപ്പേരിക്ക് തരിക. അങ്ങനെ ഞാൻ തീർച്ചയായും സൂപ്പറാണ്, സൂപ്പർ എനിക്ക് ഇഷ്ടമായിട്ടാ. പിന്നെ നമ്മൾ കൊള്ളി കുറച്ച് ബാക്കി വന്നിട്ടു. അപ്പം അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, മൂന്നാല് ചുവന്നുള്ളിയും ഒരു വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും മൂന്നാല് മൂസമ്പിയും കറിവേപ്പിനും ഒരു രണ്ട് പിടി നാളികേരം ആയിരിക്കും ഒരു അര ടീസ്പൂൺ ജീരകം ഇതൊക്കെ കൂടി ചതച്ചു കൊടുത്തു. നമ്മൾ ആ കല്ലുണ അവിടെ ചതച്ചു കൊടുത്തു. മിക്സിയിൽ അരക്കാൻ നിന്നില്ല. ആ ചതച്ചതിന് ശേഷം നമ്മൾ ആ കൊള്ളി അവിടെ ഇട്ട് കൊടുത്തു. അത് നമ്മൾ ഒട്ടച്ചു കൊടുക്കണം, നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കട്ടെ. അത് വേറൊരു ടേസ്റ്റ്. ഞാൻ വെറുതെ പറയില്ല കേട്ടോ, നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റ് ആ ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ശരിക്കും നല്ലൊരു കട്ടൻ ചായയും അത് മാത്രം മതി. മീൻ കറി ഒന്നും വേണ്ടത് എനിക്ക് യോജിക്കുക അല്ല കേട്ടാ. നല്ല കട്ടൻ ചായയും മധുരമുള്ള കട്ടൻ ചായയും ഇത് മാത്രം മതിട്ടാ. പിന്നെ നമ്മുടെ കൊള്ളിയും മുതലും കൊണ്ട് ഉപ്പേരി കഴിഞ്ഞിട്ടാ. ശരിക്കും അതിൻ്റെ കളർ കാണുമ്പോഴാണ് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ. സത്യം പറഞ്ഞു കേട്ടോ, എനിക്ക് എത്ര ടേസ്റ്റാന്ന് പറയുക. കൊള്ളിയും മുതലും കൂടിയിട്ട് ഉപ്പേരി വെച്ചത് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ മീൻ കറി തിളച്ച് വറ്റി വന്നപ്പോൾ നമ്മൾ ഉള്ളി കാച്ചു വെച്ചിട്ടോ. മിളകിട്ട കറി ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് പച്ചവെളിച്ചിനും കറിവേപ്പിലും ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ നാളികേരപ്പാൽ വെച്ചേക്കുന്ന കറിക്ക് എപ്പോഴും കാച്ചണം കേട്ടോ. ചുവന്നുള്ളിയും ഞാൻ ചുവന്നുള്ളിയും കറിവേപ്പിലും മാത്രം കേട്ടോ കാച്ചാൻ യൂസ് ചെയ്യുള്ളൂ. കടുക് ഞങ്ങളുടെ നാട്ടിൽ മീൻ കറിക്ക് ഞാൻ കടുകിടില്ല. കടുകിട്ടിട്ട് ഞാൻ മീൻ കറി ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ബാക്കി ഒരു അഞ്ചാറ് മീൻ കഷ്ണം ഞാൻ വറുക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ അപ്പുറത്ത് പാത്രം മൂറിനുണ്ട്. അതിൻ്റെ ഇടയിൽ മീൻ മറിച്ചിട്ടുണ്ട്. പാത്രം ഏകദേശമൊക്കെ മൂറി കഴിഞ്ഞപ്പോൾ വെള്ളം വാർന്നപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ സ്ഥാനങ്ങളിലേക്ക് എടുത്തു വയ്ക്കുക. അതിൻ്റെ ഇടയിൽ മീൻ മറിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകിട്ട് തറവാട്ടയൊക്കെ പോയി വന്നപ്പോൾ പണി കഴിയാൻ വേണ്ടി കുറച്ച് കഴുകി. എന്നാലും ആ ഉള്ള നേരം കൊണ്ടൊക്കെ നമ്മൾ ആ അടക്കള ക്ലീനാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീനാക്കിയിട്ടേ ഇറങ്ങുള്ളൂ കേട്ടോ. ഇന്ന് പിന്നെ എങ്ങനെയോ തട്ടിമുട്ടിയിട്ട് കുഴപ്പമില്ലാണ്ട് പോയിട്ട്. ഇന്ന് ആ ഡോസിലെ ഗുളിയൊക്കെ കഴിച്ച ദിവസമാണെങ്കിലും ആ ഗുളിയൊക്കെ കഴിച്ചതിൻ്റെ പിറ്റേ ദിവസമൊക്കെയാണ് കൂടുതൽ ക്ഷീണം. എന്നാലും ക്ഷീണം ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് കിട്ടിയെന്നൊക്കെ തോന്നും. എന്നാലും മേലുകൈ വേദനയൊക്കെ ഭയങ്കരമായിട്ട് തണ്ടൽ വേദന. ഞാൻ വെച്ച് കർക്കിട മാസം വെള്ളം മരുന്ന് ഒഴിച്ചിലോ ഒക്കെ വേണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മുടെ ലൈഫിൽ അതൊന്നും നടക്കില്ല. നമുക്ക് ഈ കുഞ്ഞു മക്കളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ കാര്യത്തിൽ നോക്കാൻ നമുക്ക് ശ്രദ്ധ കിട്ടില്ല.
അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് ഏകദേശം ഒരു പ്രാവശ്യത്തെ വറവൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ നമ്മുടെ അടുക്കളയുടെ ഓരോ സൈഡ് നന്നായി തുടച്ചു കഴിഞ്ഞു. ഞാൻ രാവിലെ സോപ്പിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് നല്ല തുണിയോട് തുടച്ചെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വൃത്തികേടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എണ്ണ ചെറിയ തീരിട്ടൊക്കെ വേവിച്ചെടുത്താനും എണ്ണ പൊട്ടി തെറിച്ചിട്ടായിരുന്നില്ല കേട്ടോ ടൈമിലേക്ക്. ആ അടുക്കള ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് നമുക്കൊരു അടുക്കള ഉണ്ടല്ലോ, ഒരു ചെറിയ അടുക്കള. അവിടെ നമ്മുടെ നാളികേരം ചെരുകീതിൻ്റെയും പിന്നെ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഈ അടുക്കളയിലും നന്നാക്കുക. അപ്പോൾ അതിൻ്റെ തൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനായിട്ട് ഒന്ന് എവിടേക്കോ തിരക്കിട്ട് പോയി. എന്താ ഞാനേട്ടെ ആ മീനിടേണ്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ അതിനായിട്ട് കൊള്ളിയൊക്കെ അതൊക്കെ ആ പാചകമുറം ക്ലീനാക്കണതാണ് കേട്ടോ. പക്ഷേ ഇന്ന് അതൊക്കെ വൃത്തികേടായിട്ട് കിടന്നിരുന്നു. അപ്പോൾ അത് ഞാൻ മണ്ണും ചെടിയൊക്കെ ഉണ്ടായത് ആ കുള്ളി നന്നാക്കിയ സ്ഥലം. അപ്പോൾ അതൊക്കെ സോപ്പിട്ട് നന്നായി കഴുകിയിട്ടോ. പിന്നെ നമ്മുടെ മിക്സി അതും നന്നായി തുടച്ചു. അങ്ങനെ ഏകദേശം നമ്മുടെ ഈ അടുക്കളയും ക്ലീനിങ് ചെയ്യുക. ഈ അടുക്കള അത്ര വൃത്തികേടാവാറില്ല, ചില ദിവസങ്ങൾ മാത്രം വൃത്തികേടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്ന് കുറച്ച് വൃത്തികേടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി ക്ലീനാക്കി തുടച്ചെടുത്ത് സത്യമാണ് ഈ രണ്ടാമത്തെ അടുക്കള തുടച്ച് കഴിയുമ്പോൾ സമാധാനമാവും. ഏകദേശം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പുറത്തു നോക്കിയപ്പോൾ ഫ്രിഡ്ജും ഈ കൈപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രിഡ്ജും ഒന്ന് തുടച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ എന്നോട് ആരോ എന്തോ എന്ന് ചോദിച്ചപ്പോൾ എന്തോ വർത്തമാനം പറയാൻ വേണ്ടി ഞാൻ നിന്നതാട്ടോ. എന്താണ് സംസാരിച്ചതെന്ന് സത്യമാണ് എനിക്കിപ്പോൾ ഓർമ്മയിൽ. അതിൻ്റെ വേണ്ടി തന്നെയാണ് എന്തോ ഒന്ന് ചോദിച്ചത് എന്ന് വെച്ചാൽ തുടക്കണ തുണികൾ തിരുമ്പി ഉണക്കിയിട്ട് എടുത്തുകൊണ്ടിട്ടുണ്ടായിട്ട്. അത് നേരോണ്ട് അവിടെ കുഞ്ഞടിച്ചുടച്ച സ്ഥലമാണ്. പക്ഷേ അവിടെ എന്തോ കരടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അടുക്കളയിലും എല്ലാം തുടച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വേസ്റ്റൊക്കെ വീണിട്ടുണ്ടായിരുന്നു. പാചകം പുറത്ത് തുടയ്ക്കുമ്പോൾ അപ്പോൾ അവിടെ ഒന്ന് അടിച്ചോരി അവിടെ കുറത്തേക്ക് അടിച്ചുടച്ച സ്ഥലമാണ്. എന്നാലും പാചകം പുറത്ത് നിന്ന് എന്തൊക്കെ തുടക്കി പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം എൻ്റെ പണി കഴിഞ്ഞപ്പോൾ എൻ്റെ ചുരിദാറൊക്കെ നനഞ്ഞ് ഞങ്ങളുടെ ഒട്ടിയിരിക്കണു ആകെ. ഇനി അച്ഛൻ്റെ അടുത്ത ഡ്യൂട്ടി എന്താ? നല്ല പറഞ്ഞ മീന മേടിച്ചിട്ടുണ്ട്. പക്ഷെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാനും കുണുക്കും കഴിച്ചാൽ ബാക്കി ചോറ് ഞാൻ എടുത്തുള്ളൂ. മുതലും കൊള്ളിയും കൂടി ഉപ്പേരി കേട്ടോ. അങ്ങോട്ട് എടുത്തില്ല എന്നിട്ട് എന്റെ ഫേവറേറ്റ് സാധനം എന്താണെട്ട് എടുക്കാൻ. ഇത് കൂടി ഞാൻ കഴിച്ചോട്ടെ കേട്ടാ. കുണുക്ക അമ്മയുടെ വീട് എടുത്തരടാ. കുണുക്ക അമ്മയുടെ വീട് എടുത്തരും. അമ്മ മാമൂണത് അങ്ങനെ നമ്മൾ മുതലപ്പേരിയും കപ്പയും കൂടിയിട്ട് വെച്ചത്. കപ്പ എന്ന് പറയും കൊള്ളി എന്ന് പറയും. മീൻകറിയിലെ മാങ്ങ നല്ല മാങ്ങ സൂപ്പർ മാങ്ങ ചേട്ടാ മീ ഓർത്തത് ഇവിടെ നല്ലൊരു പാക്കുണ്ട്. അതൊക്കെ മീൻചാറ് വെച്ചോട്ടെ. മീൻചാറ് ഉണ്ടായിട്ടാ കുടിക്കി നല്ല മീനാട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ട്. മീനാ വിളിക്കണം ചോറ് കഴിഞ്ഞോട്ടെ. ചോറ് ഞാൻ തുണ്ടെടുത്തോളൂ. കുണുക്കം കഴിഞ്ഞിട്ട് ബാക്കി ശരിക്കും ഉണ്ടാണോ? ഒരു രണ്ടൂറിലേക്കുള്ളതുള്ളോ അച്ഛന്റെ മുഖം കാണാനില്ല. ഓഫ് ചെയ്യുന്നിട്ട് വരും.
ഇത്ര ഹൈറ്റില് പിടിക്കാൻ പറ്റില്ല ഉണിക്ക്. നല്ല പച്ചമുളകും അല്ലേ കടിക്കുമ്പോ ചോന്നലും പച്ചമുളകും അടിപൊളിയായിട്ടാണ്.